എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീരാമൻ, ദശരഥൻ തുടങ്ങിയ എല്ലാവരും അയോധ്യയിൽ വന്ന് അതിനുശേഷം ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും വിസ്തരിച്ച് ചെയ്യാണ്. എല്ലാവർക്കും വളരെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ മഹത്തരമായ കർമ്മത്തെ ആകാംക്ഷാഭരിതരായിട്ട് എല്ലാവരും പ്രജകളും കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ ശ്രീരാമസ്വാമി ഈ അഭിഷേകം ചെയ്ത് യുവരാജാവായിട്ട് കാണാം നമ്മുടെ രാമകുമാരനെ എന്നുള്ള ആ ഒരു സന്തോഷത്തോടുകൂടി എല്ലാവരും ആ കൊട്ടാരത്തിൽ അയോധ്യയിൽ നിറഞ്ഞിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്ന് നിറഞ്ഞത്. എല്ലാ പ്രജകളും ആ അഭിഷേക മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും എത്തിയുണ്ട്. ഈ സമയത്ത് ദേവലോകത്ത് ദേവേന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ഒരു യോഗം നടക്കുകയാണ്. എന്താ വെച്ചാൽ ഇവിടൊപ്പം രാമൻ, കുംഭകർണൻ തുടങ്ങിയ അസുരന്മാർ വരം വാങ്ങി ദേവന്മാരെ എല്ലാവരെയും കീഴടക്കി സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ അധർമ്മം മാത്രം ഭൂമിയിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിരിക്കുന്ന സമയത്ത് അവരെ വധിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം അങ്ങനത്തെ വരങ്ങളാണ് അവരൊക്കെ വാങ്ങിയത്. രാവണൻ അനവധി കാലം തപസ് ചെയ്ത് അനവധി കാലം കഠിനമായ തപസ് ചെയ്ത് ശിവനെ തപസ് ചെയ്തു, ബ്രഹ്മാവിനെ തപസ് ചെയ്തു. അങ്ങനെ പ്രത്യക്ഷമായ സമയത്ത് പറഞ്ഞ എന്താ വെച്ചാൽ മനുഷ്യന്മാർ മാത്രമേ എന്നെ കൊണ്ടാവൂ. അപ്പം ഈ അസുരന്മാരെ സംബന്ധിച്ച് മനുഷ്യന്മാരൊന്നുമില്ല. അപ്പം ഞാനൊരു വരം വാങ്ങാം, ഒരു എറുമ്പ് കൊന്നാൽ മതി എന്ന് പറഞ്ഞാൽ എറുമ്പ് നിസ്സാരമാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പം രാവണൻ കണക്കാക്കി എന്താ വെച്ചാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരനാണ്. അസുരന്മാരെ സംബന്ധിച്ച് മനുഷ്യൻ വളരെ നിസ്സാരനാണ്. അതുകൊണ്ടാണ് ശ്രീരാമൻ മനുഷ്യന്മെടുത്ത് രാവണനെ വധിക്കാൻ വേണ്ടി അവതരിക്കാൻ കാരണം. എന്നാൽ കുംഭകർണൻ ഉണ്ടായത് കുംഭകർണൻ ഒന്നും കൂടി കേമയുള്ള വരാ. എന്താ വെച്ചാൽ എല്ലാ ദേവന്മാരെയും ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ടാവണം, ലോകത്തിലെ എല്ലാ ദേവന്മാരെയും. അപ്പം ആ വരാണ് ചോദിക്കാന്നുള്ളത്. ദേവന്മാർക്ക് ജ്ഞാനദൃഷ്ടിയൊക്കെ ഉണ്ട്. ഇപ്പം ഈ കുംഭകർണ ഉള്ളിൽ ഇതാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വേഗം സരസ്വതി ദേവിയുടെ എന്ന് പറഞ്ഞു, ദേവി സംഗതി അബദ്ധമാണ്, അയാളെ ദേവന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനുള്ള വരാണ് ചോദിക്കുന്നത്. കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും ജീവനോട് ഉണ്ടാവില്ല, ജീവനോടെ നമ്മളാരും അവശേഷിക്കില്ല. എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണമെന്ന് പറയണം. അങ്ങനെ നാവുമ്പോൾ പോയിട്ട് ആ പറഞ്ഞ അദ്ദേഹം ഈശ്വരൻ പ്രത്യക്ഷമായി, ബ്രഹ്മാവ് പ്രത്യക്ഷമായി സമയത്ത് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വാക്കുകൾ മാറ്റം വരുത്തി കൊടുക്കണം എന്ന് പറയണം. സരസ്വതി ശരി അങ്ങനെ ഈ കുംഭകർണ നാവുമ്പോൾ മറന്നിരിക്കുകയാണ്. അങ്ങനെ അനവധി കാലം കഠിനമായ തപസ് ചെയ്തു, ഭഗവാൻ പ്രത്യക്ഷമായി, ബ്രഹ്മാവ് പ്രത്യക്ഷമായി, കുംഭകർണം അങ്ങനെ എഴുന്നേൽക്കൂ, എന്താണ് വരം വേണ്ടതെന്ന്. അപ്പം ഇദ്ദേഹം ചോദിക്കാൻ പുറപ്പെട്ടത് നിർദേവത്വമാണ്, ദേവന്മാരെ ഇല്ലായ്മ ചെയ്യാതെ വരണം. പക്ഷേ സരസ്വതി എന്ത് ചെയ്തു, ഒന്ന് മാറ്റി നിദ്രാവത്തെ, ഉറക്കം ആണ് വേണ്ടത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞു. അന്നപ്പോൾ അത് കുംഭകർണ ശബ്ദത്തില്ല, തൊട്ടപ്പോൾ രാവണൻ കെട്ടുകൊടുക്കരുത്. രാവണൻ കുംഭകർണനോട് ചോദിച്ചു, അനിയ എന്താ ബദ്ധ പറഞ്ഞത്, എന്താട്ടാ ഞാൻ പറഞ്ഞ വരം പറഞ്ഞത് കേമായില്ലേ, നല്ല കേമ നിർദേവത്തല്ലേ പറഞ്ഞത്, പക്ഷെ പറഞ്ഞ നിദ്രാപത്തോ ഇപ്പോൾ ഉറങ്ങാനുള്ള ഏർപ്പാട് ഇപ്പം തന്നെ തുടങ്ങും. ഇപ്പം തന്നെ കൊട്ടുമായിട്ട് ഇളകി അവൾ ഉറങ്ങി വീണു കുംഭകർണൻ. അങ്ങനെ എല്ലാവരും കൂടി താങ്ങി പിടിച്ച് കൊട്ടാരത്തിലും കൂടി കൊണ്ട് കിടത്തി. ആറ് മാസം ഉറക്കാം, ആറ് മാസം ഉറക്കണം. അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു. അപ്പം അത് പണ്ട് ഒരു കഥ ഉണ്ട്. അതായത് ഒരു ഇല്ലത്തെ പിന്നെ വളരെ ശുദ്ധക്കളെ കലാണ് പണ്ട് ഇല്ലങ്ങൾ. അങ്ങനെ ആ കുളത്തിൽ ഒരു മരപ്പട്ടി വഴി തത്തു. അപ്പം അവിടുത്തെ അച്ഛൻ ഒരു സംശയം, മരപ്പട്ടി വീണാ പുണ്യാഹം വേണോ? കാരണം ഇപ്പം എലി മരിച്ചാൽ പുണ്യാഹം വേണ്ട, ചില പൂച്ചയൊക്കെ വീണാ പുണ്യാഹം വേണ്ട എന്ന് പറഞ്ഞു. നായ അങ്ങനത്തെ വലിയ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ പുണ്യാഹം വേണം. അപ്പം ഇയാൾക്ക് സംശയം. ഇപ്പം അദ്ദേഹത്തിന് ഒരു ഏട്ടനുണ്ട്, മഹാശുദ്ധിക്കാരനാണ്, ദീക്ഷിക്കാരനാണ്. അദ്ദേഹത്തിനടുത്ത് ഒരു സംശയം ചോദിക്കുക, അതായത് ഇങ്ങനെ പുണ്യാഹം വേണോ വേണ്ടി വന്നു, മരപ്പട്ടി വീണ് കൊടുത്ത് മനക്കിലെ കൊടുത്ത്. അപ്പം അതിനെന്ത് ചെയ്തു വെച്ചാൽ അവിടെ ചെറിയ ഉണ്ണി, അഞ്ചാറ് വയസ്സ് ഉണ്ണീനെ വിളിച്ചു, ഉണ്ണി ഇവിടെ വരുമോ? അതെ, ആ വല്യച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഉണ്ണിയൊരു കാര്യം ചോദിക്കുക. എന്താ വെച്ചാൽ പറഞ്ഞു, അതായത് മനക്കര കുളത്തിൽ മരപ്പട്ടി വെളിയെത്ത പുണ്യാഹം വേണോ വല്യച്ഛ? പറയൂ കേക്കട്ടെ. ഉണ്ണി പറഞ്ഞു, മനക്കിലെ കുളത്തില് മരപ്പട്ടി വെളിയെത്ത പുണ്യാഹം വേണോ വല്യച്ഛ? അത് പഠിപ്പിച്ചു.
ഇത് അവിടെ തന്നെ ചോദിക്കുക, എന്തായാലും ഉത്തരം വരണം കേട്ടോ പറഞ്ഞു വരിക. അങ്ങനെ കുറച്ച് തൊട്ടടുത്ത് തന്നെയാണ് അത്തം കഴിച്ചടുത്ത് തന്നെയായി. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഈ വല്യച്ഛൻ അവിടെ ചാരു വസ്തയിൽ ഇങ്ങനെ എപ്പോഴും ദൂരമൊക്കെ ആർക്കും പേടിച്ച് ഇങ്ങനെ പോകാറില്ല. അടുത്തത് ഉണ്ണിയെ കണ്ടോ ചോദിച്ചു, എന്താ ഈ എന്താന്നൊരു ചോദ്യം കേട്ട് ഉണ്ണി പരിഭ്രമിച്ച് പറഞ്ഞതൊക്കെ മാറിപ്പോയി. മനക്കര കുളത്തിൽ വല്യച്ഛ വേണയത്ത പുണ്യാ വേണോ മരപ്പെട്ടി അത് ഒരാട്ട് അതുകൂടി ഉണ്ണി പേടിച്ച് കണ്ടു കൂടി. ഇതേമാതിരി ആ വാക്കൊന്ന് മാറിപ്പോയി, ഒക്കെ അക്ഷന്തന മാറി അർത്ഥം മാറി ഒക്കെ അബ്ദായി കാര്യം. ഇതേമാതിരി കുംഭകർണൻ വലിയ അബ്ദായി എന്ന് പറയാം. ഇങ്ങനെ ഇത്തരം വലിയ വലിയ വരങ്ങൾ അതുകൊണ്ട് ഇതേമാതിരി രക്ഷപ്പെട്ടു. ഓ സരസ്വതി വേണ്ട വരണം ചെയ്തു. അതുകൊണ്ട് ഒരു ഉപകാരം കൂടി സരസ്വതി വിളിച്ചു വരുത്തിട്ട് ഒരു ഉപകാരം കൂടി ചെയ്യണം എന്താണ് പറഞ്ഞോളൂ. അതായത് അന്ന് കുംഭകർണ അവരെ വലിയൊരു അനുഗ്രഹമാണ്, ഇനിയിപ്പം അവിടെ ഇപ്പൊ അഭിഷേകം ചെയ്യാണ്. നമ്മുടെ മന്ദര എന്ന് പറയുന്ന സ്ത്രീ ഉണ്ട്, നിങ്ങൾ കണ്ടുവെച്ചിട്ട് ആളുകൾ ആ മന്ദരനെ നാവുമ്പോൾ ഒന്ന് പോയിട്ട് ഒന്ന് പണ്ട് ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു വികടത്തരം കാണിക്കണം, ഇതിലെ കാര്യം നടക്കുള്ളൂ എന്ന് പറയാം. അപ്പം അവൾ മന്ദര ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, സാധു അവിടുത്തെ ഒരു പരിചാരകയാണ്, കുഴപ്പമില്ല. പെട്ടെന്ന് ഈ മന്ദരന്റെ ദേഹത്തേക്ക് സരസ്വതി കയറിയപ്പോൾ മന്ദ്രിക്ക് ആകെപ്പെടുന്നു സ്വഭാവനമായി. അപ്പം പറഞ്ഞു വേഗമായിട്ട് ഓടി ചെന്നു, അല്ല കൈകൈ എന്താ അവിടെ സംഭവം? ഏ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഏ എന്നും അറിഞ്ഞില്ല, നാളെ ശ്രീരാമൻ അഭിഷേകം ചെയ്യാണ്. അതെയോ, വളരെ സന്തോഷം. അഭിഷേകം ചെയ്യണോ എന്റെ രാമ രാമന രാമനെ? വളരെ സന്തോഷമായി. ഒരു ഒരു വളർത്തു കൊടുക്കുക, സന്തോഷമായിട്ട്. എന്താ കൈകൈ അവരുടെ മന്ദരെ, എന്തൊരു നല്ല സന്തോഷ വർത്തമാനാ പറഞ്ഞത്. സന്തോഷോ നിനക്കോ? ശ്രീരാമനെയാണ്, ഭരതനല്ല, ശ്രീരാമനാണ് അഭിഷേകം ചെയ്തത്. അതാ ശ്രീരാമൻ തന്നെയാണല്ലോ അഭിഷേകം ചെയ്യേണ്ടത്, മൂത്ത മകൻ ശ്രീരാമനാണല്ലോ. എന്തുകൊണ്ടും ശ്രീരാമൻ തന്നെയാണല്ലോ, അവിടെ സംശയമില്ലാത്ത കാര്യമാണ്, സംശയമില്ലാത്ത കാര്യം. ഇതിൽ വേറൊരു ചതിയുണ്ട് രാജാവ്, അതെന്താണെന്ന് അറിയോ? ഒരു ചതിയില്ലല്ലോ. എന്താ എന്തിനാ എന്താണ് മന്ദരെ ഈ ശ്രീരാമൻ എന്താ ഒരു ഒരു ദേഷ്യമായി തോന്നുന്നത്? ശ്രീരാമനല്ലേ അഭിഷേകമുണ്ട്, എല്ലാവർക്കും കണ്ണിലുണ്ടല്ലേ ശ്രീരാമൻ, പിന്നെന്താ ശ്രീരാമനോട് കൊണ്ട് ദേഷ്യം വരാൻ കാരണം? എന്താ മനസ്സിലാവില്ല മന്ദരെ? അപ്പം മന്ദര പറഞ്ഞു അതല്ല കാര്യം, ഇവിടെ ഇവിടെ ചില ചതികൾ നടക്കുന്നുണ്ട്. അതായത് ശ്രീരാമൻ രാജാവായി അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മൺ ശ്രീരാമൻ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, കൂടെയേറെ കൈകൈ നടക്കാറ് ലക്ഷ്മണൻ തന്നെ. ഉറപ്പാണല്ലോ, സംശയിക്കാത്ത കാര്യമാണല്ലോ. ഭരതനം നല്ലൊരു അല്ല ലക്ഷ്മണനെ കൂടെ ഉണ്ടല്ലോ. അപ്പം ലക്ഷ്മണന്റെ അമ്മ ആരാ? ആരാ? സുമിത്ര. കൗസല്യ ഏതായാലും ശ്രീരാമന്റെ അമ്മയാണ്, എന്തായാലും കൗസല്യ സ്ഥാനമുണ്ട് ഉറപ്പാണ്. രണ്ടാമത്ത് ഈ ലക്ഷ്മണന്റെ അമ്മ ആരാ? സുമിത്ര. സുമിത്രയ്ക്കും സ്ഥാനമുണ്ടാവും. എന്താണ് കാരണം? ഈ ശ്രീരാമന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ആളാണ് ലക്ഷ്മണനാണ്. അപ്പം സുമിത്രയ്ക്കും സ്ഥാനമുണ്ടാവും, കൗസല്യയും സ്ഥാനമുണ്ടാവും, ഉറപ്പാണ്. പിന്നെ അതിൽ പെടാത്ത ആൾ നീ മാത്രീ വൈകി, നീ ലാസ്റ്റിയാണ് ഇങ്ങനെ, നിനക്ക് എന്താ സാധനം ഉള്ളത്? നിന്റെ മകനൊരു സാധനം ഉള്ളതില്ല. അപ്പം നീ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കൗസല്യേനെയും സുമിത്രേനെയും പരിചരിച്ചുകൊണ്ട് നീ വിഡ്ഢിയെയും കൊണ്ട് കൊട്ടാരത്തിൽ അങ്ങനെ കഴിയേണ്ടി വരും. നിന്റെ മകനും ഒരു ദാസനായും കൊണ്ട് നടക്കേണ്ടി വരും, ശത്രുക്കളും അങ്ങനെ തന്നെ. ഇത് ഇത് ഇങ്ങനെ അല്ലെ ആ സാധ്യതയാണ് വരാൻ പോകുന്നത്. ഇത് അതുകൊണ്ടാണ് നിന്റെ മക്കളെവിടെ? അത് അമ്മാവൻ്റെ അടുത്ത് പോയി. അമ്മാവിൻ്റെ അടുത്ത് പോയൊന്നുമല്ല, ദശരഥൻ തന്ത്രപൂർവ്വം അവരങ്ങ് പറഞ്ഞയച്ചത്. കാരണം ഇവിടെ വന്നാൽ പ്രശ്നം ഉണ്ടാവുന്നറിയാം, തന്ത്രപൂർവ്വം പറഞ്ഞയച്ച അമ്മാത്തേക്ക്. ഇതേ നീ പറഞ്ഞ ശരിയാന്ന് തോന്നുന്നുണ്ട്, ശരിയാന്ന് തോന്നുന്നില്ല, ശരിയാണ്. അതുകൊണ്ട് ഇതിപ്പോ എങ്ങനെ മുടക്കണം? ആ ആയിക്കോട്ടെ, ഇങ്ങനെ മുടക്കിയ പാലം പെട്ടെന്ന്. അതൊക്കെ കാരണം എന്തൊക്കെ വഴി? ഞാൻ ഒക്കെ വഴി പറഞ്ഞുതരാം. എന്താ വഴി? പണ്ട് പിന്നെ ഈ അസുരന്മാരെ, അതായത് ദേവന്മാരെ അസുരന്മാരുടെ യുദ്ധത്തിന് ദശരഥൻ പോയിട്ടുണ്ട്, കൂടെ നിന്നെയും കൂട്ടിയിട്ടുണ്ട്. കാരണം നിനക്ക് ഈ യുദ്ധത്തിലൊക്കെ വളരെ താല്പര്യമുണ്ട്, അതിനെപ്പറ്റി അറിയാം, ഇതൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് യുദ്ധ സാമർത്ഥ്യമൊക്കെ പഠിച്ചിട്ടുണ്ടില്ലേ? ഓ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിന്നെ കൂട്ടിയിട്ടുണ്ട് യുദ്ധത്തിന്. ആ സമയത്ത് യുദ്ധം മുറുകിയ സമയത്ത് ആ രഥത്തിന്റെ ആ ചക്രത്തിന്റെ അത് അച്ചു അച്ചുതണ്ട് ഊരിപ്പോയി. അപ്പൊ നീ എന്ത് ചെയ്തു? നിന്റെ കൈവരൽ കടത്തിയിട്ട് അതിന്റെ അച്ചുതണ്ടായിട്ട് ഉപയോഗിച്ചു. ഇത് ആ സമയത്ത് ആരും അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ചോര പ്രളയമായിട്ട് നിന്റെ കൈ വരലൊക്കെ പകുതി മുക്കാഭാഗം തേഞ്ഞ്. അപ്പൊ ദശരഥൻ ചൂസി എന്താ പറ്റിയത്? അപ്പോഴാണ് ദശരഥന്റെ കാര്യം മനസ്സിലായത്. ഓ, തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാണ പ്രിയ തൻ്റെ തന്നെ രക്ഷിച്ചു എന്ന് തോന്നുകയാണ്. അങ്ങനെ അപ്പൊ സന്തോഷത്തോട് പറയാണ് കൈകൈ രണ്ട് വരം ചോദിച്ചോളൂ. അപ്പം പറഞ്ഞു ആ രണ്ട് വരം ഞാൻ ഇപ്പം എടുക്കുന്നില്ല, അത് റിസർവിലായിട്ട് കിടന്നുകൊണ്ട് അത് എഫ് ഡി ഡിപ്പോസിറ്റ് ചെയ്യണം വരം. അപ്പൊ ഞാൻ തൽക്കാലയ്ക്ക് വേണ്ട, അത് എഫ് ഡി ഇടാന്ന് പറഞ്ഞു. നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നോട്ടെ, ആവശ്യമുള്ള ചോദിച്ചോളാം. ഓ അങ്ങനെ തന്നെയാ പറയാം. ആ രണ്ട് വരം നമ്മുടെ എഫ് ഡി ഇടില്ലേ? കൈകൈ കൊണ്ട് അതിപ്പോഴാണ് കാണിക്കണല്ലേ അവസരം. അതുകൊണ്ട് അത് ചോദിക്കാം. അപ്പം
പെട്ടെന്ന് ചോദിക്കാൻ പെട്ടെന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല എന്ത് ചെയ്യണം. ഈ മുഖത്തുള്ള ഇപ്പൊ നല്ല സുന്ദരി അതൊക്കെ മാറ്റി മുടിയൊക്കെ ചെക്കി പറത്തി കുറച്ച് ചളിയൊക്കെ വാരി മേലൊക്കെ വാരത്തി വെച്ച് ഒരു അനവധി നേരം കരഞ്ഞ മാതിരി ആയി. അങ്ങനെ ഈ ഭൂമി നിലത്ത് കിടന്ന് ഒരു നിലത്ത് കിടന്ന് അതിന് ദുഃഖം ഉണ്ടാവും. പിന്നെ അതിലെ പ്രത്യേക മുറികളുണ്ട് ക്രോധാലയം, ആ അവിടെ പോവുക. അവിടെ പോയിട്ട് കരയ നിലത്ത് കിടന്ന് ഒരു നിലത്ത് കിടന്ന് കരയ. അങ്ങനെ 14 വർഷം ശ്രീരാമനെ കാട്ടി വർണ്ണാക്കിയാണ് ഭരതനെ രാജാവാക്കുക എന്നുള്ള ഈ രണ്ട് വരം ആണ് ചോദിക്കേണ്ടത്. വരം മാറിപ്പോവുക, നമുക്കൊന്ന് പറയുകയാകട്ടെ. ശ്രീരാമനെ 14 വർഷം കാട്ടിലെ വർണ്ണാക്കിയ മാറിപ്പോയില്ലോ ഇല്ല. രണ്ടാമത്തത് ഭരതനെ രാജാവുമാറ്റ രാജാവാക്കി വാഴി വാഴി. ഇത് ചോദിച്ച് രാജാവ് ഉറപ്പ് പറഞ്ഞിട്ട് കരച്ചിൽ നിർത്തും. മനസ്സിലായില്ലേ? അങ്ങനെ എന്നാ ശരി കേട്ടോ, പറഞ്ഞ മാതിരിയേ പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് വിജയിച്ചിട്ട് കാണാം. മനസ്സിലായില്ലേ? ഓഹോ, പറഞ്ഞു മന്ദരേ നീ വളരെ നല്ല സ്നേഹമുള്ള ഒരു ദാസിനിയാണ്, സന്തോഷമായി. അന്ന് പറയണ്ട, എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന ആക്കാൻ കട്ടപ്പാട് കിട്ടില്ല. എന്നാ ശരി എന്ന് പറഞ്ഞ അങ്ങനെ പോവുക. അങ്ങനെ സരസ്വതിന്റെ ദൗത്യം എടുത്ത് കളിക്കും മന്ദരൻ മന്ദരൻ ഒഴുകി പോവും. അങ്ങനെ ദശരഥ മഹാരാജാവ് വന്ന് നോക്കും മുറി ആ മുറിക്കകത്ത് കൈകേനി കാണുന്നതാണ്. അപ്പം വേറെ കുറച്ച് ദാസിമാരൊക്കെ പറഞ്ഞു അവിടെ, അല്ല അവിടെ സ്വാമിനി പറഞ്ഞു എന്താ അറിയില്ല അവിടെ ക്രോധാലയത്തിൽ പോയിട്ട് അവിടെ 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 എന്താ ക്രോധാലയത്തിൽ എന്താ ഇതിൻ്റെ കൂടെ കരഞ്ഞ അങ്ങനെ കരഞ്ഞ് കിടക്കുക അഭിനയിച്ച് കിടക്കുകയാണ് അവിടെ. അപ്പം എന്താണ് കൈകേ പറ്റിയെന്ന് ചോദിക്കുക. അപ്പം ഒന്നും പറയുമ്പോൾ കരയുന്ന കരയുന്ന പറഞ്ഞോളൂ എന്താച്ചാ പറഞ്ഞു. അവസാനം പറയും എൻ്റെ മകൻ ശ്രീരാമനാണെങ്കിൽ പോലും, ശ്രീരാമനാണേ സത്യം, എന്ത് വേണമെങ്കിൽ ഞാൻ ഭഗവതിൻ്റെ ഇഷ്ടം നടത്തിയതാണ്. ശ്രീരാമനാണ് സത്യം എഴുന്നേറ്റ് ശ്രീരാമനെ പിടി സത്യം ചെയ്തല്ലേ, ഉറപ്പാണോ? അതെ. അങ്ങനെ പണ്ട് രണ്ട് വരം എനിക്ക് ഓർക്കുണ്ടോ? ഞാനവിടെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ആ മനസ്സിലുണ്ട്. അത് പൊക്കി വേണം പറഞ്ഞു. എന്താച്ചാ പറഞ്ഞോളൂ, എന്തെങ്കിലും നിസ്സാരം സാരി വേണമെന്നോ അല്ലെങ്കിൽ ഒരു പിന്നെ ടൂറിന് പോകണമെന്നോ അതൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞാൽ എന്താ വെച്ചാൽ എൻ്റെ മകൻ ഭരതനെ വരാജാവേ അക്ഷയം ചെയ്യണം. അപ്പം പറഞ്ഞു ശരി ശരി, വിരോധമില്ല, മൂന്നാല് മക്കൾ തുല്യം തന്നെയാണ്, ഒന്നും പറയാ അങ്ങനെ ചെയ്യാന്ന്. രണ്ടാമത്തെ വരാണ് 14 വർഷം ശ്രീരാമനെ കാട്ടി പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടോടുകൂടി ദശരഥൻ മറിഞ്ഞിട്ടി വിടുന്നു. കാരണം എത്രയോ കാലം, അനവധി കാലം, വർഷങ്ങളോളം കുട്ടികളില്ലാണ്ട് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അവസാനം ഉണ്ടായ ഏറ്റവും ആദ്യം ഉണ്ടായത് ഏറ്റവും ആദ്യം അച്ഛ എന്ന് വിളിച്ചത് ശ്രീരാമനാണ്. അതിന് പ്രത്യേകമല്ലേ ഏറ്റവും ആദ്യം അച്ഛ എന്ന് വിളിക്കുന്നത്, അല്ലെ മുത്തശ്ശ എന്ന് വിളിക്കുന്നത്, അവർക്കൊരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ ആദ്യമായിട്ട് അച്ഛ എന്ന് വിളിച്ചത് ശ്രീരാമനാണ്. അപ്പം ആ ശ്രീരാമനെ പിരിഞ്ഞ് കാട്ടിലേക്ക്, അതോ കല്ലും കൊള്ളും ഹിംസ ഹിന്ദുക്കളൊക്കെ ഉള്ള കാട്ടിലേക്ക് ദയല്ലാണ്ട് ഭരണാക്കിയെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും വയ്യാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആകെ അവിടെ ബോധശൂന്യ കിടക്കുകയാണ്. അപ്പം കൈകേന് പറയണ്ടേ, ആ ഈ അഭിനയമൊന്നും വേണ്ട, ബോധക്കളൊന്നും അഭിനയിച്ച് കഴിക്കണ്ട, ഇല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞു മകനെ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടിരാൻ പറ്റില്ല. അപ്പം സുമന്ദ്രനെ വിളിച്ചു. അപ്പം കൈകേ പറഞ്ഞു പിന്നെ എന്താ മഹാരാജനെ പറ്റിയെന്ന് വെച്ചു മന്ത്രി സുമന്ദ്ര. അതായത് ശ്രീരാമനാണ് കാരണം, അങ്ങനെ ശ്രീരാമനെ വിളിച്ചു കൊടുക്കാൻ പറഞ്ഞു. സുമന്ദ്ര പറഞ്ഞു അത് പിന്നെ രാജ്ഞി പറഞ്ഞാൽ പറഞ്ഞു, രാജാവ് എന്താ പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് പ്രോട്ടോക്കോൾ ഉണ്ട് രാജാവിനെ കൽപ്പിക്കണം. രാജാവ് പറഞ്ഞു സുന്ദരേ വേഗം പോയി കൊണ്ടുവരുമോ, അങ്ങനെയൊക്കെയോ പറഞ്ഞു കൽപ്പിച്ചു. അങ്ങനെ ശ്രീരാമനോട് വരിക. ശ്രീരാമൻ ഇത് കണ്ടു ആകെ സങ്കടമായി. അച്ഛനെ വീടും എടുക്കുക അച്ഛൻ ഏ മടി തലെടുത്ത് വെച്ച് ചോദിച്ചു എന്താ അച്ഛനെ പറ്റിയെന്ന് ചോദിക്കുക. പറഞ്ഞു പിന്നെ എങ്ങനെയൊക്കെയോ. അപ്പം കൈകൈ പറയാണ്, അതായത് അച്ഛനൊന്നും പറയാൻ വാക്ക് കിട്ടിയില്ല, കരയാണ്. അപ്പം കൈകൈ പറഞ്ഞു നീയാണ് അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം, ഞാനും ആണോ? അതെ. അതായത് എൻ്റെ മകൻ ഭരതനെ ഇവർ നാളെ നിനക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച അഭിഷേകം എൻ്റെ മകനായ ഭരതൻ അഭിഷേകം ചെയ്യണം എന്ന് പറയണം. പിന്നെ ഒരു കാര്യം വെച്ച് നീ 14 വർഷം കാട്ടു പോകും. എന്ത് കേട്ടത്, ശ്രീരാമൊക്കെ ചിരിക്കുക. ഇതാണ് അത്രയൊക്കെ വിഷമമുള്ള കാര്യം. എന്തൊരു നല്ല കാര്യമാണ് പറഞ്ഞേക്കും, നല്ല കാര്യമാകുമ്പോൾ പറഞ്ഞത്. കാരണം എനിക്ക് ഈ രാജഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ബുദ്ധിമുട്ട്, എന്തൊക്കെ ബുദ്ധിമുട്ട്, ഒരു ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ട്, ആരൊക്കെ എന്തൊക്കെ ചീത്ത, എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ അപരാധം കേൾക്കണം. ഒരു നല്ലൊരു ഭരണാധികാരികളെ പേരെടുക്കാൻ അത്രയും കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു ഭരണാധികാരികളെ പേര് ആർക്കും കിട്ടുള്ളൂ. അത്രയും കഠിനാധ്വാനം ചെയ്യണം, നല്ലൊരു ഭരണാധികാരിയാണ് ഞാൻ ഇത് പറഞ്ഞെങ്കിൽ. അത്രയും കഷ്ടപ്പെടണം, അത് അതൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു നല്ല കാര്യം. പിന്നെ കാട്ടു പോകാറുണ്ട് ഇപ്പം പരമാനന്ദ കാട്ടിൽ ഇങ്ങനെ നല്ല നല്ല കാഴ്ചകളും ഉണ്ട്.
കിളികള്, പക്ഷികള്, നദികള്, അല്ലെ വെള്ളം കുടിക്കുക, ഇതിൽ പറയാൻ എന്തൊരു പരമാനന്ദ കാട്ടിൽ പോകുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് കാട്ടിൽ പോകുന്നത്. ഇത് രണ്ടും എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യമാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് പ്രത്യേക നമസ്കാരം എൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ് ചെയ്തേന്ന് പറഞ്ഞു. പിന്നെ പറയാം, അച്ഛൻ്റെ വാക്കുകള്, അച്ഛൻ്റെ മനസ്സിൽ, അച്ഛനോട് പറയാ, അച്ഛ അച്ഛൻ്റെ മനസ്സിൽ എന്താണോ ആഗ്രഹം അത് അറിഞ്ഞ് പെരുമാറുന്ന ആളാണ് ഉത്തമപുത്രൻ. പിന്നെ അച്ഛൻ്റെ മനസ്സിലുള്ള വാക്ക് അച്ഛൻ പറയണം, അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾ മധ്യമനാണ്, പ്രത്യേകമായിട്ട് രാമായണം. അച്ഛൻ പറഞ്ഞത് കേൾക്കാണ്ട് അനുസരിക്കാൻ നടക്കുന്ന ആൾ ഇത്രോർ മരണം, അതായത് അച്ഛൻ്റെ മനസ്സിന് സമാനം പറഞ്ഞ് കേൾക്കാണ്ട് നടക്കുന്ന മക്കളെ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ മനസ്സിന് എനിക്ക് മനസ്സിലാവുകയാണ്, അതുകൊണ്ട് ഞാൻ ഉത്തമപുത്രൻ തന്നെയാണ് അച്ഛ, ഞാൻ എന്താ പോവുകയാണ് വളരെ സന്തോഷം എന്ന് പറയും. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അധികം സങ്കടമായി. ദശരഥ മഹാരാജ പറഞ്ഞു, മോനെ ശ്രീരാമ ഒരു പണി ചെയ്യും, നമുക്ക് വേറൊരു ഒരു നമുക്ക് രാജാക്കന്മാർക്ക് ഒരു പ്രത്യേക ഒരു അധികാരമുണ്ട്, എന്നെ നീ പിടിച്ച് കാരാഗ്രഹത്തിൽ അടക്കി അങ്ങനെ ചെയ്യാറുണ്ട്, എന്നിട്ട് നീ നിർബന്ധം വേണം നിനക്ക് നിനക്ക് വേണമെങ്കിൽ യുവരാജാവാണ് നിയമം, നമ്മുടെ രാജാക്കന്മാരെ പതിവുണ്ട്, അച്ഛൻ സ്വഭാവം ശരിയില്ലാത്ത എനിക്ക് പിടിച്ച് നിർബന്ധമായിട്ട് പിടിച്ച് എന്നെ കാരാഗ്രഹത്തിൽ അടച്ച നീ രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞു. ശ്രീരാമ പറയോ കാട്ടോ, അതിൽ നിന്നും ആവശ്യമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കാട്ടിൽ പോയാൽ ഇഷ്ടപ്പെട്ട കാര്യമാണ്, അതാണോ എന്റെ ഇഷ്ടമാണ് അച്ഛൻ നോക്കുന്നത്, അതെ എനിക്ക് കാട്ടു പറഞ്ഞു. അങ്ങനെ ദശരഥൻ ഒരു ഒന്നും നിർത്തില്ലാണ്ട് ഇതാവുകയാണ്. ആ സമയത്ത് ഭക്ഷണമഹർഷി ശ്രീരാമദത്തം പറഞ്ഞ് ദശരഥനെ പറഞ്ഞ് ബുദ്ധിപ്പെടുത്തി ദുഃഖങ്ങളൊക്കെ ചാണ്ടിയാക്കുകയാണ്. അങ്ങനെ അവര് കാട്ടിലേക്ക് എല്ലാവരും കൂടി ശ്രീരാമനും ലക്ഷ്മണനും അതിൻ്റെ ഇടയ്ക്ക് തടസ്സങ്ങൾ പലതും പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് ലക്ഷ്മണൻ ഇതൊന്നും അറിഞ്ഞില്ല. അപ്പൊ ഈ സങ്കടമൊക്കെ ലക്ഷ്മണനോട് എന്തായിട്ട് അവിടെ സംഭവിക്കാൻ കാരണം, അത് ഇങ്ങനെയൊക്കെയാണ് ഇതായിട്ട് കിട്ടുന്നത്. ലക്ഷ്മണനോട് ദീക്ഷ പിടിച്ചു, ഈ വയസ്സുകാലത്ത് അച്ഛന്റെ വർത്താനം കിട്ടുക, ഞാൻ കാണിച്ചു തരാം, അച്ഛൻ ഞാൻ പിടിച്ച് ഗതാഗതത്തിൽ അടയ്ക്കാൻ പോവാം, ഇത് ഏട്ടൻ്റെ എനിക്ക് അതിനുള്ള ശക്തിയുണ്ട്, എനിക്ക് ഒരാൾ സേവനമാണ് ഞാൻ നടത്തും ഏട്ടൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞു. ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ അവിടെ വരും, നിനക്ക് അതിലുള്ള കഴിവുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം അച്ഛനെ ഗതാഗതത്തിൽ അടയ്ക്കാനും എന്നെ രാജാവാക്കാൻ സാധ്യ കഴിവുള്ള ആളാണെന്ന് അറിയാം. പക്ഷേ അതുകൊണ്ട് എന്താ ലക്ഷ്മണ ഒരു ഗുണമുള്ളത്, ഇതൊന്നും സ്ഥിരമല്ല, ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഇന്നല്ലേ നമ്മൾ ഉപേക്ഷിക്കണം, നമ്മുടെ ഭാര്യയെ ഉപേക്ഷിക്കണം, ഒക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, ഇതൊന്നും അല്ലാന്ന് പറയും. അത് മാത്രമല്ല രാമായണത്തിൽ പറഞ്ഞ പ്രത്യേക വരി വരി, ചക്ഷുസ്ത്രവേണാകളസ്തമാർദ്ധുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതോ പോലെ കാലാഹിനാവരിഗ്രസ്തമാം ലോകവും ആലോരതേരസാഭോഗങ്ങൾ തേടുന്നു. അതായത് ഒരു പെരു പാമ്പ് തവളനെ പിടിച്ചിങ്ങനെ വിഴുങ്ങ, ഈ സമയത്തും തവള എന്താ ചെയ്യുന്നത്, പെരു പാമ്പ് വിഴുങ്ങാന്നോ അല്ലെ പാമ്പിന്റെ വയലാണോ തവളയ്ക്ക് അറിയാതെ ഒരു കുഷൻ സീറ്റിലിരിക്കുന്നവരെ തവളയ്ക്ക് തോന്നുന്നു, അതിങ്ങനെ അടിയിക്കടി പോയിക്കൊണ്ട് നിൽക്കുക. ആ സമയത്ത് തവള എന്താ ചെയ്യുന്നത്, നാവ് നീട്ടി കൊതുകിനെ പിടിച്ച് വിശപ്പ് മാറ്റുക. ഇതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ, ആയസാവുന്ന പെരുമ്പാമ്പ് നമ്മളെ വിഴുങ്ങുകൊണ്ടേയിരിക്കുക. കാരണം 80 വയസ്സിലെ ഒരാളെ സംബന്ധിച്ച് ഓരോ സെക്കൻഡും 80 വയസ്സ്, അതായത് ഭഗവാൻ പറയാൻ നിനക്ക് 80 വയസ്സ് നിനക്ക് ആയസ് ഡിപ്പോസിറ്റ് തന്നിരിക്കുന്നു, 80 കൊല്ലത്തെ ആയസിനേക്ക് ഡിപ്പോസിറ്റ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ഭൂമിക്ക് വിട്ടു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡ് നമ്മളെ വിഡ്രോ ചെയ്യാം. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ആയസ് നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സെക്കൻഡ് ഇങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ട് ഒന്നെ ഇങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. അവസാനം 80 കഴിഞ്ഞാൽ ശൂന്യമായി കഴിഞ്ഞാൽ ഈ ശരീരം ഒഴിവാക്കി ഇവിടുത്തെ പോകണം, അതാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ലക്ഷ്മണ ഇതൊന്നും സ്ഥിരമല്ല, കൊട്ടാരമില്ല, രാജ്യമില്ല, ഭാര്യയില്ല, മക്കളുമില്ല, അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് പോകണം, നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യാനോ ബഹളപ്പെടാനോ അതൊന്നും പാടില്ല. സത്യധർമ്മമായുള്ള കാര്യം മുന്നോട്ട് ചെയ്യാൻ പാടുള്ള ധർമ്മത്തെ കൂടെ നമ്മൾ ജനിക്കണം. ഇങ്ങനെ ലക്ഷ്മണദേശം ഗംഭീരമായിട്ട് ലക്ഷ്മണദേശമാണ്, അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ മണ്ണ് മാനസാന്തരം വന്ന് ഏട്ടെന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്, ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഏട്ടൻ ഇവിടെ അവതരിച്ചത് മനസ്സിലാവുകയാണ്. പറഞ്ഞു, ഏട്ടാ എനിക്ക് ഏട്ടൻ്റെ മഹത്വം വേണ്ടി മനസ്സിലായി, അതുകൊണ്ട് ഏട്ടൻ്റെ കൂടെ ഞാനും 14 വർഷം എന്നെ കൂടെ ഏട്ടനെ പരിചരിക്കാൻ വേണ്ടി എന്നെയും കൂടി കൂടെ വരാൻ അനുഗ്രഹിക്കണം, അതിന് സമ്മതം തരണം എന്ന് പറഞ്ഞു. ശ്രീരാമൻ പറഞ്ഞു, അങ്ങനത്തെ ലക്ഷ്മണ നീ എന്തായാലും കൂടെ നീ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ സീതേൻ്റെ അടുത്തേക്ക്, സീതേൻ്റെ പറഞ്ഞു, അങ്ങനെ സീതെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സീത പറഞ്ഞു ശരി അതൊന്നും എനിക്ക് പ്രശ്നമല്ല, കൊട്ടാരമൊന്നും എനിക്ക് വിഷയമല്ല, പക്ഷെ അങ്ങനെ കൂടെ ഞാൻ ഉണ്ടാകും, ഞാനാണ് മുമ്പിൽ നടക്കുക, എൻ്റെ വീട്ടിൽ വേണം അങ്ങ് വരാമെന്ന് പറയാം. കുടി എൻ്റെ അരി എന്നെ കുടുങ്ങി, എൻ്റെ കൂടെ ഞാൻ മുന്നിൽ നടക്കും, എൻ്റെ കൂടെ വേണം, കാരണം അങ്ങ് എന്താണോ കഴിക്കുന്നെനിക്ക്. അപ്പം ശ്രീരാം പല ദിവസങ്ങളും പറയും, ഇവിടെ കഴിഞ്ഞാൽ മുഴുവൻ ഉണ്ടാവും എന്ന് പറയുക, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, ഇതൊന്നും എനിക്ക് ഒരു പ്രശ്നമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും പോരും പറയും എന്ന് നിർത്തിയില്ല. പിന്നെ അങ്ങനെ സീതേനും കൂട്ടിയാണ്. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്, അമ്മേ അമ്മ പറയും, ഉണ്ണി വിശക്കുന്നുണ്ടോ, എന്താ കണ്ണു കണ്ണൊക്കെ അങ്ങനെ കറങ്ങിയിട്ടുണ്ടോ, എന്താ ദുഃഖമുണ്ടോ, വിശപ്പുണ്ടോ, പണി കാര്യങ്ങൾ ഇപ്പോൾ പോയി ഇപ്പോൾ അവസരമില്ലെന്നല്ലേ ആദ്യമല്ലോ.
അപ്പൊ അങ്ങനെ പറയാണ്, അമ്മേ എനിക്കും ഭക്ഷണം കഴിക്കാൻ സമയമില്ല, അങ്ങനെ കാര്യങ്ങൾ പറയാം. അത് കേട്ടോ അമ്മയ്ക്ക് നല്ല സങ്കടമാണ്. കാരണം അച്ഛൻ അങ്ങനെ കാട്ടി പോകാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് കാര്യമാണ്, പോകണ്ടാവരാണ്. അച്ഛനും വലിയ ഏറെക്കുറെ ഉദ്യോഗസ്ഥനാണ്. അച്ഛൻ അങ്ങനെ പോകണ്ട പറഞ്ഞാൽ അമ്മയ്ക്ക് പോകണ്ട, പോകണമെന്ന് അച്ഛൻ പറഞ്ഞാൽ പോകണ്ട എന്ന് പറയുന്ന അധികാരം അമ്മയ്ക്കും ഉണ്ട്. അച്ഛൻ പോകാൻ പറഞ്ഞ് സമ്മതിച്ചു, പക്ഷെ അമ്മയ്ക്ക് പോകണ്ട എന്ന് പറയുന്ന അധികാരം അമ്മയും അച്ഛനും ഒരേ മാതിരി തന്നെ വലിയ പ്രാധാന്യം. പ്രാധാന്യം കൊടുത്ത് അമ്മയ്ക്ക് കൂടുക, മാതാപിതാന്ന് പറയാം. ഇവിടെ നിന്നും അമ്മ അങ്ങനെയല്ല അമ്മ വേണ്ടത്. അമ്മ അച്ഛനെ പരിചരിച്ച് ഇവിടെ നിൽക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം വേണ്ടത് പറഞ്ഞ് അമ്മേനെ പറഞ്ഞ് ഒക്കെ ബോധ്യപ്പെടുത്തി എല്ലാ അവതാര ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മേനെ സന്തോഷിപ്പിച്ച് അങ്ങനെ അപ്പം എല്ലാ ദേവന്മാരെയും പ്രാർത്ഥിച്ച് മകനെ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൂടെ ഉണ്ടാവുമെന്ന് പറയണം. അങ്ങനെ പിന്നെ സുമിത്രനെ അടുത്ത് പറയാണ്. ഇപ്പം സുമിത്ര ലക്ഷ്മണനോട് പറയാണ് ആ ഉപദേശം. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാണ്. അതായത് അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. അതായത് നിന്റെ ഏട്ടന്റെ കൂടെ എപ്പോഴും നീ ഏട്ടനെ വളരെ ശ്രദ്ധിച്ചു കൂടെ കൊടുക്കുന്നുണ്ടാവണം ലക്ഷ്മണാന്ന് പറയാണ് സുമിത്ര. രാമനെ നിത്യം ദശരഥേനുള്ളി രാമോദമോടു നിരൂപിച്ചു കൊള്ളണം. അതായത് ഏട്ടെന്ന് പറഞ്ഞാൽ അച്ഛന്റെ സ്ഥാനമാണ്. അതുകൊണ്ട് നിന്റെ അച്ഛനാണ് ദശരഥ മഹാരാജാവണ കൂടെ നിൽക്കുന്നില്ല. ആ ഒരു ബഹുമാന പുരസരം വേണം ഏട്ടനെ കാണാന്ന് പറയാം. എന്നെ ജനകാത്മജായുറച്ചുകൊൾ. അതായത് സീതാദേവിനെ ഞാനെടുക്കാണ്. പിന്നെന്താ വേണ്ടത്? പിന്നെ അയോധ്യൻ എന്നോർത്തിടവി അടവി എന്ന കാട്, കാടിനെ കാട് എന്ന അയോധ്യയിൽ കണക്കാക്കുക. എന്നെ സീത എടുക്കാണ്, സീതേനെ എന്നെ എടുക്ക, ഞാനെടുക്കാണ്. ശ്രീരാമനെ ദശരഥ മഹാരാജ അച്ഛനെ എടുക്കാണ്. ഇങ്ങനെ അത് ഏറ്റവും നമ്മുടെ രാമായണത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഉപദേശമാണ്. കാരണം അത്ര വിശാലമായ അർത്ഥത്തിലാണ് സുമിത്ര പറഞ്ഞത്. കാരണം കാട് അയോധ്യയാണ്, എന്നെ സീതേനെ എന്നെ എടുക്കാണ്, ഞാനെടുക്കാണ്. അതേപോലെ ശ്രീരാമനെ ദശരഥ മഹാരാജാവിട്ടും കാണുന്നുള്ളത് ആ ഉപദേശത്തിന്റെ അർത്ഥം നോക്കും. അപ്പൊ അങ്ങനെ അതങ്ങനെ ഒക്കെ ചെയ്യാം അമ്മയെന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് അവരെല്ലാവരും അങ്ങനെ പോവാണ്. അങ്ങനെ പോയി അപ്പം ശ്രീരാമൻ അവിടെ പുറത്തെന്താ ശ്രദ്ധിച്ച ലക്ഷക്കോടിക്കണക്കിന് പ്രജകള് ഇത്തേന്ന് അഭിഷേകം കാണാൻ വേണ്ടി ആകാംക്ഷ നിൽക്കുക. പറഞ്ഞു സുന്ദരരെ വിളിച്ച് പറഞ്ഞു, അതേ സുന്ദരരെ ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളെ കൂടെ പോകും, ആകെ ബുദ്ധിമുട്ട്. അപ്പം രാവിലെ വിളിച്ചാൽ അവിടെ രാത്രി തന്നെ ഇവരോ എല്ലാവരും നല്ല ഉറക്കാണ്, വേഗമായിട്ട് പോവുക. ഉണർന്നു കഴിഞ്ഞാൽ അവരാരും നമ്മളെ പോകാൻ സമ്മതിക്കില്ല. അത് ശരിയാ. അങ്ങനെ അവിടെ പോ എനിക്ക് കാണേ. അപ്പം അച്ഛ അങ്ങനെ സങ്കടപ്പെടുന്നു, ഒരു ഭക്ഷണം ചെയ്യാനൊക്കെ പറഞ്ഞു അങ്ങനെ ഇഷ്ടമേശൊക്കെ ചെന്ന് ദശരഥ മഹാരാജനെ കൂട്ടിക്കൊണ്ട് അങ്ങനെ സങ്കടമൊക്കെ തീർക്കുകയാണ്. അപ്പം അങ്ങനെ അവർ പോയി, കുറച്ച് കഴിഞ്ഞ് അങ്ങനെ പോയി, കുറച്ച് നേരെ പോയി, പിന്നെ കുറച്ച് തിരിഞ്ഞു പോയി. കാരണം ആൾക്കാർ ആ നേരെ ചക്രത്തിന്റെ അടയാളം നോക്കി ഇപ്പുറം പോയി, പിന്നെ അങ്ങനെ പോയി മനസ്സിലാവാൻ പറ്റും. അങ്ങനെ ഗംഗാ നദീന്റെ അവിടെ എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ അവിടെ ഗുഹനാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. തോണി കിടന്ന ആൾ ഗുഹനാണ്, ഗുഹന്റെ കൂട്ടുകാരാണ് അവിടെ. ഗുഹൻ വേഗം ചെന്ന് കൂട്ടുകാരാ ഓ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണുകയാണ് ഭഗവാനെ. അത് നമസ്കരിച്ചു. അപ്പം പല കഥകളൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ ഫലങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു കഴിച്ചു. അങ്ങനെ ശ്രീരാമൻ സീതി അവിടെ വിശ്രമിക്കുമ്പം അപ്പുറത്ത് മാറി അവന് ഗുഹൻ ലക്ഷ്മണനും കൂടി പറയാം എന്താ ചെയ്യാ. ഗുഹാനും അരുചോകും ഗുഹനും പറയാം രാജാവുണ്ടാണ് എന്താ ചെയ്യാ. അതൊക്കെ ആരും കുറ്റം പറയണ്ട, അതൊക്കെ നമ്മൾ വിധികരാണ്, അതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ആരും കുറ്റം പറയാല്ല, ശരിയാണ്. അങ്ങനെ പറഞ്ഞ പറഞ്ഞ പല തത്വങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഗുഹനും ലക്ഷ്മണനും പല കാര്യങ്ങൾ പറഞ്ഞ് നേരം പ്രകാശം. രാവിലെ സന്ധ്യാവന്തരങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു തോണി കൊണ്ടുവന്ന് ഗുഹൻ തന്നെ തൊഴിയാൻ, അങ്ങനെ ഇവരെ ബഹുമാന പരിസരം എല്ലാവരും ആ തോണി കയറി ആ ഗംഗ കടന്ന് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം അപ്പുറത്ത്, ആ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി അന്ന് അവിടെ സത്സംഗമൊക്കെ ചെയ്ത് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോലെ ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവിടെ തന്നെ കഴിയുകയാണ്. അപ്പം ശ്രീരാം പറഞ്ഞ രാവിലെ തൊട്ടടുത്ത് ആരാ മഹർഷിയുള്ളത്, അടുത്ത് വാൽമീകി മഹർഷി ആശ്രമമാണ്, അവിടെ പോകണം. അങ്ങനെ നാളെ വാൽമീകി ആശ്രമത്തിൽ പോയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ആ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ അങ്ങനെ കഴിയുകയാണ്. ഇന്നത്തെ കഥ അവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.